ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ക്വാലലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 1-ലാണ്. അപ്പോൾ ക്വാലലംപൂർ വിടണയാണ്. പക്ഷേ നമ്മൾ കൊച്ചിയിലേക്കല്ല, നേരെ പോകുന്നത് ലങ്കാവിയിലേക്കാണ്. അതായത് ഇത് നമ്മുടെ മലേഷ്യയിൽ തന്നെയുള്ള ചെറിയൊരു ഐലൻഡാണ്. അവിടെ കുറച്ചുകൂടെ അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ, ഫുള്ള് നേച്ചർ വൈബാണ്. അപ്പോൾ ബോർഡിംഗ് പാസ് കാര്യങ്ങളെല്ലാം കിട്ടി. ഇപ്പോഴും നമ്മൾ മീൻസ് ഈ ഇന്നും പോണത് മലേഷ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും. നമുക്ക് ഉള്ളിൽ തന്നിട്ടുള്ള വിഷ്വൽസ് കാണാം. ഗൈസ്, എയർപോർട്ടിൻ്റെ ഒരു ഓവറോൾ വ്യൂ. നല്ല എയർപോർട്ടാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ടെർമിനൽ 1-ൽ നിന്ന് തന്നെയാണ് പോണത്. സോ നമ്മുടെ ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക്കും എല്ലാം ടെർമിനൽ 1-ൽ തന്നെയാണെന്ന് തോന്നുന്നു. മലേഷ്യൻ എയർലൈൻസിൻ്റെ ഏകദേശം ഫ്ലൈറ്റുകളെല്ലാം ഇവിടെ നിന്നാണ്. ബോർഡിംഗ് പാസ് കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. എന്നാലും നീ നേരെ ഉള്ളിലേക്ക് പോവാം. ഗൈസ്, നമ്മളിപ്പോൾ A5-ലാണ്, A5 ഗേറ്റിലാണ്. സോറി, ഇവിടെയാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് വന്നിട്ടില്ല, ഇനി 2 മണിക്കൂറുണ്ട്. കുറച്ച് നേരത്തെ ഉണ്ട്, 2-1.5 മണിക്കൂറായിട്ടുണ്ട്. 2 മണിയായിട്ടേ ഉള്ളൂ. 3:50 ഫ്ലൈറ്റ്. അപ്പോൾ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഷോപ്പ്സ് കാര്യങ്ങളുണ്ട്, പക്ഷെ നല്ല നടപ്പുണ്ട്. നല്ല വലിയ ടെർമിനലാണ്. അപ്പോൾ അങ്ങോട്ട് ഇത് ടെർമിനലിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിയാണ് ഇവിടെ എത്തിയത്. നമ്മൾ അവിടെ എവിടെയാണ് വന്നത്. ഇനി ഫ്ലൈറ്റ് വരുമ്പോൾ നമുക്ക് നോക്കാം. ബോയിങ് 738 അതിലാണ് നമ്മൾ പോണത്. ഈ ഫ്ലൈറ്റിലാണ് ഗൈസ് നമ്മൾ പോകുന്നത്. മലേഷ്യൻ എയർലൈൻസാണ്. സോ നമ്മുടെ സ്കൈ ബ്രിഡ്ജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കണ്ട നല്ല അടിപൊളി, അത്യാവശ്യം നല്ല വലിയ ഫ്ലൈറ്റാണ്. എൻ്റെ മോഡൽ നമ്പർ മറ്റേ എന്തോ B7-3-8-800 അങ്ങനെ എന്തുകൊണ്ടാണ്. സാധനം എന്തായാലും അടിപൊളിയാണ്. സോ നമ്മൾ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാൻ പോകണം. സെറ്റ് ഇതാണ് ഗൈസ് ഇവിടുത്തെ ബിസിനസ് ക്ലാസ്. ഇങ്ങോട്ട് വന്ന എക്കണോമി, നമ്മൾ പിന്നെ പാവപ്പെട്ടവരായതുകൊണ്ട് എക്കണോമിയിൽ. സോ എന്തായാലും സീറ്റിലേക്ക് പോവാം. കുറച്ച് ബാക്കിലാണെന്ന് തോന്നുന്നു. സീറ്റ് 21A ഫ്രണ്ടിലാണല്ലോ. ഇതാണ് ഗൈസ് നമ്മുടെ സീറ്റ്, 21A. കൊച്ചിയിൽ നിന്ന് കയറിയ പോലെ പില്ലോയും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് സീറ്റ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഗൈസ് പുറത്തേക്ക് നോക്കിയുള്ള വ്യൂ. വിങ്ങിൻ്റെ വ്യൂവും അടിപൊളിയായിരിക്കും. വീഡിയോസൊക്കെ കിട്ടുമ്പോൾ തവണ വിൻഡോ സൈഡിൽ തന്നെ കിട്ടി നമുക്ക്. അതിലും ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോൾ അങ്ങനെ റൺവേയിലേക്ക് കയറിയിട്ടുണ്ട്. ലോങ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർപോർട്ട് കാണാൻ കുറേ ഫ്ലൈറ്റുകൾ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. സോ നിലവിൽ റൺവേയിലാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് എടുത്തു ഗൈസ്. ഇപ്പോൾ പൊങ്ങും. ഫ്ലൈറ്റുകൾ നടക്കുന്നുണ്ട്. ഇത് ടെർമിനൽ 1-ആണ് നമ്മൾ, ഇത് ടെർമിനൽ 3-ആണ്. നമ്മളിപ്പോൾ എടുത്തത് ടെർമിനൽ 1-ൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് എടുത്തത്. തൊട്ട് താഴെക്കാണെയാണ് ടെർമിനൽ 3. ഇവിടെ കുറച്ച് മങ്ങിയ ഗ്ലാസ്സായത്, ഇന്നാല് വൃത്തിയാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ വ്യൂ ഒക്കെ ഇത്തിരി ശോഭമാണ്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ ഗൈസ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പാക്കറ്റ് പീനട്ട് വെയിലാണ്. കാരണം ഇത് ഒരുമാതിരി വൈകുന്നേര സമയമാണ്, വെയിലുണ്ട്. ബട്ട് ഓക്കെ, എന്തായാലും നമുക്കിനി താഴെ ഇറങ്ങിയിട്ടുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ കാണിക്കാം. നമ്മളപ്പോൾ ഏകദേശം ലാൻഡ് ചെയ്യാറായി. ഷോർട്ട് ഫ്ലൈറ്റാണ്, വലിയ ഇത് സമയമൊന്നും എടുത്തില്ല. അറൗണ്ട് ഒരു
മുക്കാൽ മണിക്കൂർ 50 മിനിറ്റ് 1 മണിക്കൂറിൻ്റെ ഉള്ളിലെടുത്തിട്ടുള്ളൂ. മാപ്സൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. താഴെ നോക്കിയാൽ നമുക്ക് നേരെ വീഡിയോ കാണാമല്ലോ. ഗൈസ് കടലാണ് താഴെ, എന്തായാലും ഏതാണ്ട് നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. ഗൈസ് ലാൻഡ് ചെയ്യാറായി, കടലിൽ നിന്ന് ലാൻഡിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ലങ്കാവി എന്ന് പറഞ്ഞാൽ ചെറിയ ഐലൻഡ് ആട്ടോ, അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ലാൻഡിങ്ങും ലൈക്ക് ഒരു കടലിൻ്റെ സൈഡിൽ തന്നെ ആയിരിക്കും. അടിക്കാണല്ലോ, നൈസ് വിഷ്വൽസ്. ദൂരെയും ഒരു മല കാണാം, താഴെയും മലകൾ കാണാം. റോഡ് ലാൻഡ് ചെയ്യാറായി. നമ്മളിപ്പം അത്യാവശ്യം താഴ്ന്നാ പറക്കുന്നത്. ഓ റോഡിൻ്റെ ആ ഹൈവേ അത്രയ്ക്ക് ഹൈവേ ഉണ്ട്, അടിപൊളി. ഇവിടുത്തെ വഴിയൊക്കെ അടിപൊളി കേട്ടാ, ഒരു രക്ഷയില്ല വഴി. നൈസ് റോഡ് കണ്ടു, റോഡ് കണ്ടു. ഓക്കെ ഓക്കെ, അമ്മേ ലാൻഡ് ചെയ്യാറായി. അയ്യോ ലാൻഡ് ചെയ്തു ഗൈസ്, ഒരു വൃത്തിയായിട്ട ലാൻഡിങ് ആയിരുന്നു അത്. അമ്മേ എന്തായാലും നമുക്ക് പുറത്തിറങ്ങിയിട്ടുള്ള ആഴ്ച നോക്കാം. ഗൈസ് നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് ടാക്സി ചെയ്യുന്നതാണ്. സോ നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലൈ ദുബായ് ഫ്ലൈറ്റും തൊട്ട് ബാക്കിൽ ഒരു എയർ ഏഷ്യയും കാണാം. അതേ ഒരു എയർ ഏഷ്യ ടേക്ക് ഓഫ് ചെയ്യണം. നോക്കിക്ക് അയ്യോ ഏതാ എടുത്തോണ, ക്യാമറ എടുത്താൽ നന്നായി, വിഷ്വൽസ് കിട്ടി. പക്ഷേ ഇപ്പം വ്യക്തമല്ല നമ്മൾ. ആ അതേ പൊങ്ങി 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 അത് പൊങ്ങി. ഇനിയും നമ്മൾ വന്ന അതേ അതേ ലൈനിൽ കൂടെ തന്നെയാണ് ആ ഫ്ലൈറ്റും ടേക്ക് ഓഫ് ചെയ്തത്. തൊട്ട് പിന്നിൽ ഒരു ഫ്ലൈ ദുബായ്, ഒരു എയർ ഏഷ്യ. എയർ ഏഷ്യയൊക്കെ ബഡ്ജറ്റ് ആട്ടോ, 2000 രൂപയ്ക്ക് ഒത്തിരി റിട്ടേൺസ് കിട്ടും. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എയർ ഏഷ്യ വേണേൽ പ്രിഫർ ചെയ്യാം. എന്തായാലും നമുക്കിനി എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ള വിഷ്വൽസ് നോക്കാം. ഗൈസ് ടച്ച് ഡൗൺ അറ്റ് ലങ്കാവേ. ഏതാ ഇതാണ് ഗൈസ് നമ്മൾ വന്ന ഫ്ലൈറ്റ്, മലേഷ്യൻ എയർലൈൻസ്. ഫുള്ള് കാടും അങ്ങനെല്ലാം, കാടും മലയൊക്കെ തന്നെയാണ്. എയർപോർട്ട് ഇതാ, ചെറിയ എയർപോർട്ടാണ്, വലിയ ഇതൊന്നുമില്ല, ജസ്റ്റ് സ്മോൾ എയർപോർട്ട്. എന്നാലും നമുക്ക് ഉള്ളിൽ ഉള്ളിലോട്ട് പോവാം. ഗൈസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബാഗേജ് ബാഗും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകണതാണ്. അതൊക്കെ കാണാമല്ലോ. വെൽക്കം ടു ലങ്കാവേ. എന്നാലും ഇനി പുറത്ത് നിന്നിട്ട് ടാക്സി പിടിക്കണം, നേരെ ഹോട്ടലിലേക്ക് പോകണം. നമ്മുടെ കാറ് വന്നിട്ടുണ്ട്, ഈ കാറിലാണ് നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് വരുന്നത്. ആണ് എയർപോർട്ടിൻ്റെ ഒരു പുറത്തെ വിഷ്വൽസ്. ഉള്ള കാടും മലയൊക്കെ തന്നെയാണ് ഇവിടെ. എന്തായാലും വണ്ടി കയറിയിട്ട് നമുക്ക് പോവാം. ആക്ച്വലി ഹോട്ടലല്ല, റിസോർട്ടാണ് ഇത്. എൻട്രൻസാണ്, കയറി വരുമ്പം തന്നെ ലോങ് കടൽ വ്യൂ ആണ്. റിസോർട്ട് വേൾഡ് ലങ്കാവി എന്ന് പറയുന്ന റിസോർട്ടാണ്. നമ്മളെന്തായാലും റിസപ്ഷനിലാണിപ്പോൾ ചെക്കിങ് പ്രൊസീജിയേഴ്സിലാണ്. സോ എൻ്റെ റൂമിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാട്ടോ ഗൈസ് നമ്മുടെ റൂം. അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കണം ലിഫ്റ്റ് ഇറങ്ങിയിട്ട്. പക്ഷേ നമുക്ക് എന്തായാലും അടുത്ത് കയറാം. അയ്യോ ഡോറൊക്കെ ഭയങ്കര ടൈറ്റ്, ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇവിടെ കൂടെ ഒരു കണക്ഷൻ ഉണ്ട് അപ്പുറത്തെ റൂമിലോട്ട്. ഇതേ ഇവിടെ കൂടെ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അപ്പുറത്തുണ്ട്. അപ്പുറത്തെ റൂം കുറച്ചുകൂടെ വലുതാണ്, ഈ റൂം ചെറുതാണ്. നമുക്കിവിടെ നോക്കിയാൽ ഗാർഡൻ വ്യൂ ആണ്, ഇവിടുത്തെ മലയും പിന്നെ ഫ്രണ്ടിലെ സ്വിമ്മിംഗ് പൂളും അങ്ങനത്തെ വ്യൂ ഉള്ളൂ. അപ്പുറത്ത് ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തിനാണ് രണ്ട് ബെഡ്, ഞാൻ ഒറ്റയാളല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. ഇന്നിവിടെ കിടക്കാം, അവിടെ കിടക്കാം. ബാക്കി അമിനിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ലൈറ്റ്സൊക്കെ ഒന്ന് ഓണാക്കി നോക്കാം. ഇവിടെ ഓൾറെഡി ഒരു കാർഡ് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണത്? ആ ഓക്കെ,
ഓക്കെ. അപ്പൊ കേറി വരുമ്പോ തന്നെ ടോയ്ലറ്റ് ആണ്. നമ്മുടെ ഹോളിഡേന്റെ അത്രയും ഗുണവും ഇല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ ഷവറും സെപ്പറേറ്റ് ആയിട്ടാണോ തന്നെ ഇണ്ടിയത്? എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ടു ദിവസം സ്പെൻഡ് ചെയ്യാൻ വലിയ തിരക്കേടില്ല എന്ന് തോന്നുന്നു. ഇവിടെ കണക്റ്റിംഗ് റൂമാണ്. എന്തായാലും കഴിഞ്ഞിട്ട് ഉള്ളിൽ കൂടെ ചെന്നൊന്ന് നോക്കാം. ഇതാണ് കേസ്, ഇവിടെ നിന്ന് കണക്റ്റിംഗ് ആയിട്ടുള്ള റൂം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വലിയ ബെഡാണ്, ട്വിൻ ബെഡല്ല, സെയിമാണ്. ഇവിടെ ഒരു സോഫ ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഇത് മൂന്നാൾക്ക് കിടക്കുമ്പോൾ ഇവിടെ കിടക്കേണ്ട സെറ്റപ്പാണെന്ന് തോന്നുന്നു. പിന്നെ ബാൽക്കണി ഉണ്ട്. സോ ഇറങ്ങി വരുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറേ തെങ്ങുകളും സ്വിമ്മിംഗ് പൂളും പിന്നെ ദൂരത്തൊരു മലയും. ഇങ്ങനെയാണ്, ഇതെല്ലാം കണക്റ്റിംഗ് റൂംസാണ് മേളിൽ. കൊള്ളാം, നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു അന്തരീക്ഷം, അടിപൊളി, നല്ല ട്രോപ്പിക്കൽ വൈബ് എന്ന് പറയാം. മഴ വന്നാൽ മുഞ്ചി, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് അറൗണ്ട് അങ്ങ് അറ്റത്തായിട്ട് വരെ ലിഫ്റ്റ്. അപ്പോൾ നമ്മൾ ഈ മൊത്തവും ചുറ്റി പോകണം. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ ഞാൻ കണ്ടുള്ളൂ. ബാക്കി എല്ലാം അടിപൊളിയാണ്. എന്തായാലും കുറച്ച് വിശേഷങ്ങളോട് നോക്കാം നമുക്ക്. ഇതാണ് ഗൈസ് നേരത്തെ കണ്ട ആ ഒരു ബീച്ച്. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, അങ്ങോട്ടൊരു ടീം ബോട്ട് ചെയ്യുന്നുണ്ട്. ഏതാ വ്യൂ? ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു ഈ ഒരു സൈഡിലുള്ള വ്യൂ. സംഭവം അടിപൊളി കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നല്ല വ്യൂ ആണ്. ആ പുറത്തു നിന്ന് കണ്ടപ്പോൾ വ്യൂ ഷോ ആയിട്ട് തോന്നി, പക്ഷേ ഇവിടെ വന്നപ്പോൾ വ്യൂ അടിപൊളി. എനിക്ക് തന്നെ അവിടെ കൂടെ നടക്കാൻ പറ്റുമെന്ന് തോന്നി. ഇവിടെ ഒരു സംഭവം കണ്ട, ഇങ്ങനെ നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നടക്കാനാണെങ്കിൽ നമുക്ക് ഓ അടിപൊളിയായിരിക്കുമല്ലോ നടക്കാൻ പറ്റിയ. കുറച്ച് റീൽസ് കാര്യങ്ങൾ എടുക്കാം. നല്ല ഡ്രോണൊക്കെ വെച്ച് പറത്താൻ പറ്റിയ സോണാണ്. പക്ഷേ കസ്റ്റംസിൻ്റെ സീൻ ഉള്ളതുകൊണ്ട് ഞാൻ ഡ്രോണും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇതാണ് ഗൈസ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. സോ അവിടെ തന്നെ പൂളിൻ്റെ വ്യൂ ഉണ്ട്. പിന്നെ വേറൊന്നുമില്ല. എന്നാണ് ഒരു ഓവറോൾ വ്യൂ, ഓവറോൾ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയാൻ. ഇപ്പോൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്ത്, സോ ഇനി ഒന്ന് പുറത്ത് പോയി സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നമ്മുടെ റിസോർട്ടാണ് ഗൈസ്. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോഴുള്ള വ്യൂ നോക്കിക്കേ, എന്നാ വ്യൂ ആ, അപാരം 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 തന്നെ. ഏതാ വ്യൂ? ഇനി ഇത് ഇവിടെയാണ് നമ്മുടെ എക്സിറ്റ് ഗേറ്റ് പറഞ്ഞത്. സോ അവിടെ നിന്ന് എന്തായാലും എക്സിറ്റ് ചെയ്യണം. പുറത്തോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കുക, ബീച്ചിലെവിടെയെങ്കിലും പോവുക, ഇങ്ങനെ ഒരു പ്ലാനിലാണ് നിലവിൽ നിൽക്കുന്നത്. വ്യൂ എന്ന് പറഞ്ഞാൽ അപാരം കേട്ടോ. ഇവിടെ മലേഷ്യയിൽ വന്നിട്ട് ആരും ലങ്കാവി ഒരിക്കലും മിസ് ചെയ്യരുത്. നിലവിൽ വിസ ഫ്രീ ആണ്. സോ പറ്റുന്ന ഒരു പെട്ടെന്ന് തന്നെ എത്താൻ നോക്കുക. അങ്ങനെ ഫൈനലി റൂമിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളി ദിവസമായിരുന്നു. നമ്മൾ ബാക്കി ലങ്കാവി അതുപോലെ ക്വാലാലംപൂർ വ്ളോഗ്സ് എല്ലാം ചാനലിട്ടിട്ടുണ്ട്. സോ എല്ലാവരും മാക്സിമം എല്ലാം കാണാൻ ശ്രമിക്കുക. അപ്പോൾ എനിവേ, ദിസ് ഈസ് മീ ആൽഫിൻ സൈനിങ് ഓഫ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, താങ്ക്സ് ഫോർ വാച്ചിങ്.